കൂൺകൃഷിക്ക് അത്യാവശ്യമായ രണ്ട് ഘടകങ്ങളാണ് കൂൺവിത്ത് അഥവാ സ്പോൺ അതോടൊപ്പം തന്നെ കൂൺബെഡ് നിർമ്മാണം കൂൺവിത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന മാധ്യമം എന്ന് പറയുന്നത് ധാന്യങ്ങളാണ് ധാന്യങ്ങൾ പ്രത്യേകിച്ചും ചോളം ഗോതമ്പ് നെല്ല് എന്നിവയാണ് വളരെ വ്യാപകമായി ഉപയോഗിക്കുന്നത് നെല്ല് പതിനെട്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക കുതിർത്ത് വച്ചതിന് ശേഷം പിറ്റേ ദിവസം അതിനെ കഴുകി അതിൻ്റെ പതിരുകളെല്ലാം മാറ്റി ഒരു വലിയ പാത്രത്തിനകത്ത് ആനുപാതികമായി വെള്ളം ഒഴിച്ച് വേവിക്കുക അതായത് ഈ ധാന്യങ്ങൾ പൊട്ടിത്തുടങ്ങുമ്പോൾ നെന്മടികളെ വാർത്തിടുക വെള്ളമെല്ലാം വാർന്നു പോയതിനു ശേഷം നമ്മൾ ഒരു വൃത്തിയുള്ള പ്രതലത്തിൽ ഇതിനെ വിടർത്തിയിടുക ഒരു കിലോ നെൽവിത്തിന് അമ്പത് ഗ്രാം കാൽഷ്യം കാർബണേറ്റ് എന്ന തോതിൽ ഇതിനകത്ത് ചേർത്തിളക്കുക ഇത് നല്ലവണ്ണം യോജിപ്പിച്ച് ഇളക്കിയതിന് ശേഷം പോളിപ്രോപ്പിലിൻ കവേഴ്സിൽ നിറയ്ക്കുക അതായത് ഒരു പോളിപ്രോപ്പിലിൻ കവറിനകത്ത് മുന്നൂറ് ഗ്രാം എന്ന തോതിൽ നിറച്ചതിന് ശേഷം നല്ലവണ്ണം കവർ ചെയ്ത് സ്റ്റേപ്പിൾ ചെയ്യുക ഇങ്ങനെയുള്ള ഈ മാധ്യമം നമ്മൾ അണുവിമുക്തമാക്കേണ്ടത് ആവശ്യമാണ് അതിന് നമ്മൾ ചെയ്യുന്ന പ്രക്രിയയാണ് ഓട്ടോക്ലേവിങ് രണ്ട് മണിക്കൂർ ഓട്ടോക്ലേവിൽ വെച്ച് അണുവിമുക്തമാക്കും പിറ്റേ ദിവസം ഇതിനെ എടുത്ത് തണുപ്പിച്ച ശേഷം നമ്മൾ ഇതിനകത്തേക്ക് കൾച്ചർ ഇനോക്കുലേറ്റ് ചെയ്യും ഈ കൾച്ചർ ഇനോക്കുലേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന സ്പോണിനെയാണ് നമ്മൾ മദർ സ്പോൺ എന്ന് പറയുന്നത് ഒരു മദർ സ്പോൺ ഉപയോഗിച്ച് നമുക്ക് പതിനഞ്ച് മുതൽ ഇരുപത് പാക്കറ്റ് വരെ സാധാരണ ബെഡ് സ്പോൺ ഇനോക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഈ മദർ സ്പോണിന് ഇരുന്നൂറ് രൂപയാണ് വില അതോടൊപ്പം തന്നെ ഇതിനിൽ നിന്ന് കൂടുതൽ വിളവ് ബാക്കിയുള്ള ബെഡ് സ്പോണിനെ അപേക്ഷിച്ച് കിട്ടുന്നതാണ് ഇങ്ങനെ ഇനോക്കുലേറ്റ് ചെയ്ത പാക്കറ്റുകളെ നമ്മൾ ശീതീകരിച്ച മുറിയിലാണ് സൂക്ഷിക്കുക സാധാരണ ബെഡ് സ്പോൺ ആണെങ്കിൽ പതിനാല് ദിവസത്തിനുള്ളിൽ പൂർണ്ണ വളർച്ച ഇങ്ങനെ എത്തിയ ഈ സ്പോണാണ് നമ്മൾ ബെഡ് ഇടാനായി ഉപയോഗിക്കുക